താലിമാത്മ്യം. രചന ലക്ഷ്മി ശ്രീനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കാശി നല്ല ദേഷ്യത്തിലാണ് ഡ്രൈവ് ചെയ്തത്. ഭദ്രയടക്ക് അവനോട് പതിയെ പോവാൻ പറഞ്ഞു. അത് ശ്രദ്ധിക്കാതെ അവൾ ദേഷ്യത്തിൽ നോക്കി കാശി. പിന്നെ ഭദ്രയൊന്നും മിണ്ടാൻ പോയില്ല. കാശി കുറച്ചായിട്ട് വല്ലാത്ത ദേഷ്യമാണ്. അതുകൊണ്ട് ഭദ്ര കൂടുതലൊന്നും പറഞ്ഞില്ല. വീട്ടിലെത്തും വരെ കാശി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഭദ്രയടക്ക് അവനോട് സംസാരിക്കാൻ നോക്കിയെങ്കിലും അവൻ്റെ ദേഷ്യം കാരണം അവളൊന്നും മിണ്ടിയില്ല. വീട്ടിൽ ഭദ്ര ഇറക്കി ലാപ്പ് കൊണ്ട് മുറിയിൽ വെച്ച് ദേഷ്യത്തിൽ എങ്ങോട്ടോ പോവാൻ തുടങ്ങിയതും ഭദ്ര അവൻ്റെ കയ്യിൽ കയറി പിടിച്ച്, കൈയെടുക്ക് ഭദ്ര, വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ. കാശി ദേഷ്യത്തിൽ അവളുടെ കൈ കുടഞ്ഞെറിഞ്ഞു. നിനക്ക് എന്താടാ പ്രശ്നം? നിനക്ക് എന്തിനാ ഇത്ര ദേഷ്യം? കുറേ ദിവസം കൊണ്ട് ഞാൻ ക്ഷമിക്കുന്നുണ്ട്. നിനക്ക് മാത്രമല്ല ജോലിയും ടെൻഷനുള്ളത്, എല്ലാവർക്കും ഉണ്ട് ഓരോ പ്രശ്നം. അവരെന്നെ ഇതുപോലെ ദേഷ്യം കാണിച്ചാണ് നടക്കുന്നത്? അവന് മാത്രമൊരു ദേഷ്യം. നീ ഇന്ന് നിന്റെ ദേഷ്യം തീർത്തേ വയറ്റിക്കിടങ്ങ് നമ്മുടെ കുഞ്ഞിനോടുകൂടിയാ. നിന്റെ ഓവർ സ്പീഡ് കാരണം എനിക്കോ വയറ്റിക്കിടങ്ങ് കുഞ്ഞിനോ വല്ലതും പറ്റിയിരുന്നെങ്കിൽ? ഓ, പറ്റിയാൽ തന്നെ നിനക്കെന്താ അല്ലേ? നിനക്ക് നിന്റെ ദേഷ്യം തീരണല്ലോ. കുറച്ച് ദിവസമായി ഉള്ളിൽ കിടന്ന് പുകഞ്ഞ കനൽ ആളി കത്തുകയായിരുന്നു ഭദ്രയിൽ. കാശി ഞെട്ടിലോട് അവളെ നോക്കി. ഒരു നിമിഷം അവൻ മറന്നുപോയിരുന്നു വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ. കാശി വേഗം ഭദ്രയുടെ കയ്യിൽ പിടിച്ചു. നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ. ഭദ്ര അവൻ്റെ കൈ ദേഷ്യത്തിൽ തട്ടിയെറിഞ്ഞു. പ്രശ്നമുണ്ടെങ്കിൽ നിനക്കെന്താ? കൊല്ലാൻ നോക്കിയിട്ട് പ്രശ്നമുണ്ടോന്ന്? അല്ല, എന്തിനാ നിനക്കിത്ര ദേഷ്യം? അല്ല, അവൾ ആരാ നിന്റെ? കാമുകിയ ഭാര്യ വെപ്പാട്ടിയ മറ്റാണോ? അവളുടെ കാര്യം നിനക്കിത്ര ദേഷ്യം വരാൻ? ഭദ്ര അലറുകയായിരുന്നു. കാശി ഭദ്രയെ അടിക്കാനായിട്ട് കയ്യോങ്ങി, പിന്നെ വേഗം താഴ്ത്തി. എന്താ തല്ലുന്നില്ലേ? തല്ലിക്കോ, അത് കഴിഞ്ഞ് പറഞ്ഞാൽ മതി. ദേഷ്യം കൊണ്ടായിരുന്നു. അവൾ ആരാ നിന്റെ? എന്തിനാ അവളുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ദേഷ്യം നിനക്ക്? ഭദ്രക്ക് ദേഷ്യം അടങ്ങുന്നില്ല. അവളുടെ കണ്ണും മുഖവുമൊക്കെ ചുവന്നു കയറി. ഭദ്ര വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. എനിക്ക് അവളുടെ കാര്യോടത്തൊരു ദേഷ്യവും സങ്കടവുമില്ല. പക്ഷെ കൂടെ കിടക്കുന്ന നീയും തോളോട് തോൾ ചേർന്ന് നടക്കുന്ന ഹരിയേട്ടനും എന്നോടൊരു വാക്ക് പറഞ്ഞില്ല. ഞാനെന്താ പുറത്തുനിന്ന് വന്ന ആരെങ്കിലും ആണോ? എല്ലാം കഴിഞ്ഞൊരു കോമാളിയെ പോലെ ഞാൻ കൂടെ കിടക്കുന്ന. ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നിന്നോട് ഇത് പറയാൻ തുടങ്ങുമ്പോഴേക്കെ നീ എന്തായി കാണിക്കുന്നേ? ശിവ എന്ന പേര് കേട്ടതിന് എനിക്ക് ഭ്രാന്താണല്ലോ. ഇപ്പൊ ഒന്നും പറയാത്താണോ നിന്റെ കുറ്റം? സ്വന്തം ഭാഗത്തുള്ള തെറ്റ് മനസ്സിലാക്കാതെ ചുമ്മാ കുറെ ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സ് കാണിച്ചു വിട്ടണ്ട കാശി. നീ ആദ്യം നിന്റെ ദേഷ്യം മാറ്റി വെച്ച മനുഷ്യനാവാൻ നോക്ക്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ നിന്റെ അടുത്ത് വരാൻ തന്നെ പേടിയാ. നീ ഏത് മൂഡിലാണ് ഇരിക്കുന്നതെന്ന് അറിയില്ല. നീ എങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ല, ഒന്നും അറിയില്ല. ഇപ്പൊ നീ ആളാകെ മാറി കാശി. ഇന്ന് തന്നെ നിന്നോട് രാവിലെ വിളിച്ചു നടത്തി ആ സന്തോഷ വാർത്ത പറയാനായിട്ട് എന്ത് സമയം കാത്തിരുന്നാന്നറിയോ? അവസാനം നീ ഉണർന്നു തുടങ്ങിയത് കണ്ടിട്ടാ ഞാൻ നിന്നെ കുലുക്കി വിളിച്ച തന്നെ. ഞാൻ ഇഷ്ടപ്പെട്ട, ഞാൻ സ്നേഹിച്ച എൻ്റെ കാലനാഥനല്ല ഇപ്പം എൻ്റെ മുന്നിലുള്ളു. ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു എനിക്കറിയില്ല. ഭദ്ര കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. പറഞ്ഞു തുടങ്ങിയപ്പോൾ ദേഷ്യവും വാശിയായിരുന്നു ഭദ്രയിൽ. എന്നാൽ അവസാനം അവളുടെ ഉള്ളിൽ സങ്കടം നിറഞ്ഞു. കാശി ഒരു ഞെട്ടിലൂടെ മരവിച്ച അവസ്ഥയിൽ അവിടെ ഇരുന്നു പോയി. അവനവൻ്റെ കുറച്ച് ദിവസമായിട്ടുള്ള മാറ്റം സ്വയം വിലയിരുത്താൻ തുടങ്ങി. അറിയില്ല, ബിസിനസ്സിലേക്ക് തിരിഞ്ഞപ്പോൾ എന്തോ ഒന്നാമത് എത്തണമെന്നൊരു ചിന്ത, ജോലികളൊക്കെ പറഞ്ഞ സമയത്ത് ചെയ്തു തീർക്കാനുള്ള ഓട്ടം. അതിനിടയിൽ താൻ സ്വയം മറന്നുപോയി. തൻ്റെ തണലിൽ തൻ്റെ ചെറുകിനടിയിൽ സന്തോഷം കണ്ടെത്തുന്ന തൻ്റെ പെണ്ണിനെ, അവളുടെ ആഗ്രഹങ്ങൾ, അവളുടെ ഇഷ്ടങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ മറന്നു. പല രാത്രികളിലും വളരെ വൈകിയാണ് താൻ മുറിയിലെത്തുന്നത്. പാതി ഉറക്കത്തിലായിരിക്കുന്ന അവളിലേക്കാണ് താൻ തൻ്റെ വികാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്. അതിലവൾ പരാതി പറഞ്ഞിട്ടില്ല, തനിക്ക് വഴങ്ങി തന്നിട്ടേയുള്ളൂ. ഒരു ദിവസമാണ് താനോളം ഫ്രീ ആവുന്നത്. അന്ന് അവിടെ ഇരിക്കാനോ സംസാരിക്കാനോ സമയമില്ല. തറവാട്ടി പോവും, അല്ലെങ്കിൽ സുമേഷിൻ്റെ ഒപ്പം പുറത്തു പോവും. അപ്പോഴവൾ താൻ മറന്നു. അവളോട് ആകെ വീട്ടിൽ വെച്ച് സംസാരിക്കുന്ന 5 മിനിറ്റാണ്. ഓഫീസിൽ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഓഫീസിലെ കാര്യങ്ങളാണ് സംസാര വിഷയം. കാശിക്ക് ആലോചിച്ച് ആലോചിച്ച് വട്ടുപിടിക്കും പോലെ തോന്നി. കാശിയുടെ ആ ഇരിപ്പ് കുറച്ചധികം നേരം നീണ്ടുപോയി. ഭദ്ര കുറേ സമയം ബെഡിൽ കിടന്നു. എന്തോ അത്രയും ഉച്ചത്തിൽ സംസാരിച്ചാണോ, അതോ ടെൻഷൻ കൊണ്ടാണോ? ഡ്രൈവിംഗ് സ്പീഡിലായിരുന്നപ്പോൾ അവൾ നന്നായി പേടിച്ചു. അതാണോന്നറിയില്ല, ആകെ മൊത്തൊരു തളർച്ച പോലെ. അതുകൊണ്ട് കുറച്ച് സമയം കണ്ണടച്ച് കിടന്നു. ഉള്ളിലെന്തോ ഒരു വിങ്ങൽ പോലെ. അറിയില്ല എന്തിനാണ് താൻ ഇത്രയും ഉച്ചത്തിൽ കാശിയെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ച്. ഒരിക്കലും വേണമെന്ന് കരുതിയല്ല അങ്ങനെ ചെയ്ത്. ഉള്ളിൽ കിടന്ന് പുകഞ്ഞത് മുഴുവൻ ഒരവസരം വന്നപ്പോൾ ആളി കത്തിയതാണ്. ഭദ്ര അറിയാതെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് എണീറ്റ് ഫ്രഷാവാൻ പോയി. ഫ്രഷായി പുറത്തു വന്നപ്പോൾ തന്നെ അവൾക്കൊരു ആശ്വാസം തോന്നി. പുറത്തു പോയപ്പോൾ കാശി കണ്ണുകളടച്ച് സോഫയിൽ കിടപ്പുണ്ട്. ഭദ്ര അവനെ നോക്കിയിട്ട് ചായ എടുക്കാനായി പോയി. ഭദ്ര അവനുള്ള ചായയുമായി തിരിച്ചു വരുമ്പോൾ കാശി അവിടെ കണ്ടില്ല. ഭദ്ര അവനെ നോക്കി മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഒരു ബാഗുമായി കാശി പുറത്തേക്ക് വന്നു. അപ്പോൾ തന്നെ മുറ്റത്തൊരു കാറ് വന്നിൽക്കുന്ന ശബ്ദം കേട്ടു. ഭദ്ര ചായ ടേബിളിൽ വെച്ചിട്ട് കാശിയെ നോക്കിയിട്ട് പോയി വാതിൽ തുറന്നു. മുറ്റത്ത് പീറ്ററാണ്. മോളെ, പീറ്റർ ചിരിയോടെ അവിടെ തലയിൽ തലോടി. അപ്പോഴേക്കും കാശി ബാഗ് കൊണ്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു. മോൾക്കുള്ള ഡ്രസ്സ് അവിടെയല്ലേ, പിന്നെ ഇത് വേണോ? പീറ്റർ ബാഗ് കൊണ്ട് ചോദിച്ചു. അതൊക്കെ ആവശ്യം വരും, എടുത്ത് ഡിക്കിയിൽ വെക്ക്. ഭദ്ര ഏറി വരുന്ന നെഞ്ചിരിപ്പോടെ കാശിയെ നോക്കി. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട്. താൻ അത്രക്ക് അവനെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചു. കാശി അവളുടെ ഫോൺ ഓഫീസ് ബാഗും കൂടെ എടുത്തു കൊടുത്തു പീറ്ററുടെ കയ്യിൽ.
ഇനി വേഷം മാറാൻ നിൽക്കണ്ട മോളെ, അധിക ദൂരമൊന്നുമില്ലല്ലോ. കാറിലല്ലേ പോകുന്നു, ഇറങ്ങിയാലോ. പീറ്റർ അവളെ കൊണ്ടുപോകാനുള്ള തിടുക്കത്തിലാണ്. ഭദ്രകാശിയെ സൂക്ഷിച്ച് നോക്കി. അവളുടെ നോട്ടം കാണാൻ വയ്യാതെ കാശി മുഖം വെട്ടിച്ച്. ഭദ്ര ഒന്നും മിണ്ടാതെ അവൻ്റെ ഒപ്പം ഇറങ്ങി കാറിലേക്ക് കയറുമ്പോൾ ഒന്ന് തിരിഞ്ഞ് നോക്കാൻ പോലും ഭദ്ര മുതിർന്നില്ല. പീറ്റർ അപ്പോൾ തന്നെ വണ്ടിയെടുത്ത് പോവുകയും ചെയ്തു. കാശി ഭദ്ര കൊണ്ടുവച്ച ചായ എടുത്ത് കുടിച്ച് മുൻവശത്തെ വാതിലടച്ച് മുറിയിലേക്ക് പോയി. ബെഡിൽ ചെന്ന് കിടക്കുമ്പോൾ ഭദ്രയുടെ മുഖമായിരുന്നു മനസ്സ് നിറയെ. അവൾ കുറച്ച് ദിവസം അവിടെ ഒപ്പം നിൽക്കുന്നതല്ലാണെന്ന് അവന് തോന്നി. അവൾക്കിപ്പോൾ വേണ്ട സന്തോഷമാണ്, ഒപ്പം നല്ല കെയറിംഗ് ആണ്. തറവാട്ടിൽ കൊണ്ടാക്കിയാൽ ശിവ എത്ര തന്നെ മാറിയെന്ന് പറഞ്ഞാലും അവളുടെ ഉള്ളിൽ അണയാത്തൊരു കനലുണ്ടാവുമെന്ന് കാശിക്കറിയാം. അതുകൊണ്ടാണ് വിഷ്ണുവിൻ്റെ വീട്ടിലാക്കിയത്. പക്ഷേ വഴക്കുണ്ടാക്കിയതിൻ്റെ പേരിൽ അവളവിടെ കൊണ്ടാക്കിയെന്നേ അവൾ കരുതും. അത് കാശിക്കറിയാം. എങ്കിലും അവളിപ്പോൾ മാറ്റിയിരുത്തേണ്ട അത്യാവശ്യമാണെന്ന് തോന്നി അവന്. അല്ലെങ്കിലും നമ്മുടെ ശരികളൊക്കെ മറ്റുള്ളവർക്ക് തെറ്റായി തോന്നാം, അതിൽ പരിഭവം തോന്നിയിട്ട് കാര്യമില്ലല്ലോ. കാശി മനസ്സിലോരോന്ന് പറഞ്ഞ് കിടന്നുറങ്ങി. ഭദ്ര അവിടെ എത്തിയപ്പോൾ അവൾക്ക് വലിയ സന്തോഷമായിരുന്നു. പിന്നെ ശാന്തി അമ്മയും കൂടെ ഭദ്രയ്ക്ക് ഇഷ്ടമുള്ളൊക്കെ ഉണ്ടായിക്കൊടുത്തു. കാശി തന്നെ എന്തെങ്കിലും കാരണമില്ലാതെ ഇങ്ങനെ മാറ്റിയിരുത്തില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്കതിൽ വലിയ വിഷമം തോന്നിയില്ല. പീറ്ററിനോട് എന്തോ തള്ളി പിടിച്ച് നിൽക്കുമ്പോഴാണ് നീര് വിളിച്ച്. ആ അമ്മേ, ഭദ്ര സ്നേഹത്തോടെ വിളിച്ച്. നിങ്ങൾ ഡോക്ടറെ കണ്ടോ മോളെ? ആ അമ്മ കണ്ടു, ഡോക്ടർ വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. റെസ്റ്റ് എടുക്കണം, ഫുഡ് കഴിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഭദ്ര ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശിവകുമാരി ഡോക്ടറിനെ തന്നെയല്ലേ കണ്ടത്? അതെ അമ്മ. അവനെവിടെ? മോള് വല്ലതും കഴിച്ചോ? നീരു സ്നേഹത്തോടെ ചോദിച്ചു. കാശി മാന്തോപ്പിലുണ്ടമ്മ, ഞാനിവിടെ വിഷ്ണുവേട്ടൻ്റെ വീട്ടിലാണ്. എന്താ? അതെന്താ മോൾ അവിടെ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലമ്മ, ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ചായി. അങ്ങനെ ഇങ്ങോട്ട് വന്നതാ? ഈ സമയത്ത് നല്ല ശ്രദ്ധ വേണം മോളെ. മോൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇവിടെ അമ്മയുണ്ടല്ലോ, പിന്നെ ചെറിയമ്മയും. നീരു ചോദിച്ചു. ഭദ്ര ഒരു നിമിഷം ആലോചിച്ചു. വേണ്ടമ്മ, തൽക്കാലം ഇവിടെ നിൽക്കാം, ഞാൻ ഇടയ്ക്ക് വരാം, ഭദ്ര പറഞ്ഞു. നീരുവിന് അത് ഇഷ്ടമായില്ല, അതുകൊണ്ട് തന്നെ കൂടുതലും സംസാരിക്കാതെ കോള് കട്ടാക്കി. ഭദ്ര പിന്നെ അകത്തേക്ക് കയറിപ്പോയി. എന്താ മോളെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ലമ്മ, ഭദ്ര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ അവളുടെ അടുത്ത് വന്നിരുന്നു. മോളോട് അമ്മ ഒരു കാര്യം പറയട്ടെ, അമ്മ അവളുടെ നെറുകിൽ തലോട് ചോദിച്ചു. എന്താ അമ്മ? ഭദ്ര സംശയത്തിൽ അമ്മയെ നോക്കി. മോളും കാശിയായിട്ട് പിണങ്ങി അല്ലേ? ഭദ്ര തലകുനിച്ചു. അമ്മക്കറിയാം, അമ്മയും ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങനെ വീട് വിട്ട് ഇറങ്ങി പോരുകയാണോ വേണ്ടത്? പ്രശ്നം പറഞ്ഞു തീർക്കല്ലേ വേണ്ടത്? അവളുടെ തലയിൽ തലോടി അമ്മ ചോദിച്ചു. അമ്മ, ഞാനും കാശിയിട്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു ചെറിയ പണക്കം. അത് ഞാനടുത്തിൻ്റെ ഉടനെ മാറിയേനെ. പക്ഷേ ഇനി എങ്ങനെയെന്ന് അറിയില്ല. ഞാനല്ല ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ്, ഞാനൊന്ന് ഫ്രഷായി പുറത്ത് വന്നപ്പോൾ ഏട്ടനവിടെ വന്നു. അപ്പോഴിങ്ങനെ ബാഗൊക്കെ എടുത്ത് കാശിയും വന്നു. പിന്നെ ഞാനെന്താ പറയേണ്ടത്? ഭദ്ര ചോദിച്ചതിന് ഉത്തരം ആ അമ്മയുടെ കയ്യിലില്ലായിരുന്നു. എന്തായാലും കഴിഞ്ഞേ കഴിഞ്ഞു, മോൾ ഇനി അത് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട, കാശിയെ വിളിച്ച് സംസാരിക്കേ. ഭദ്രയുടെ തലയിൽ തലോടി അവർ. ഏയ്, എനിക്ക് വിഷമമൊന്നുമില്ല. അത് ഈ മുഖം കണ്ടാൽ അറിയാം വിഷമമില്ലെന്ന്. മോള് പോയി മുഖം കഴിയുമെന്ന് കാശി വിളിച്ച് സംസാരിക്കേ. ഭദ്ര ചിരിയോടെ തലയാട്ടി അകത്തേക്ക് കയറിപ്പോയി. നമ്മളെന്താ അന്യരാണോ മഹിയേട്ടാ? നീരു മഹിയുടെ അടുത്തേക്ക് വന്നു. എന്താ നീരു, എന്താ നിന്റെ പ്രശ്നം? മഹി വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് മടക്കി വെച്ചിട്ട് ചോദിച്ചു. നമ്മുടെ മരുമോൾക്ക് വിശേഷമുണ്ട്, അപ്പൊ പിന്നെ അവൾ ഇവിടെയല്ലേ കൊണ്ടുനിർത്തേണ്ട്, നമ്മളല്ലേ അവിടെ കാര്യമൊക്കെ നോക്കേണ്ടത്. നീരു പരാതി പറഞ്ഞു തുടങ്ങി. മഹി കാര്യം മനസ്സിലാവാതെ അവൾ നോക്കി. എന്താ തന്റെ പ്രശ്നം? മോളിപ്പോ മാന്തോപ്പിലുണ്ടല്ലോ, തനിക്ക് വേണമെങ്കിൽ അവിടെ പോയി നിന്ന് നോക്കാം, പിന്നെന്താ? എന്നാ മരുമോൾ അവിടെ ഇല്ല, വിഷ്ണുവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അവൾ കുറച്ച് ദിവസമായി അങ്ങോട്ട് പോയിട്ട്, അതുകൊണ്ട് പോയതാണെന്ന്. അപ്പം പിന്നെ ഇവിടെ വന്നിട്ട് എത്ര നാളായി? നീരു മുഷിച്ചിലൂടെ പറഞ്ഞു. താനെന്താണ് അമ്മായി അമ്മയാവുകയാണോ? കാശിക്ക് മോളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ താല്പര്യമില്ലെന്ന് അവൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇപ്പം മോള് സന്തോഷത്തോടെ ഇരിക്കട്ടെ, അതിപ്പോൾ എവിടെയായാലും എന്താ? ഞാനൊന്നും പറയുന്നില്ല, ഓരോന്ന് വരുമ്പോൾ കൈയും കാലിട്ട് അടിക്കാതെ ഇരുന്നാൽ മതി. നീരു ദേഷ്യത്തിലകത്തേക്ക് കയറിപ്പോയി. മഹിച്ചിരിയോടെ വീണ്ടും വായന തുടർന്നു. ഭദ്ര രാത്രി ആഹാരം കഴിച്ച് കിടക്കാനായിട്ട് വന്നു. അതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ രാത്രിയായപ്പോൾ കൊച്ചിന് കാശിയെ കാണണം. ഭദ്ര രണ്ടും കൽപ്പിച്ച് അവനെ വിളിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കാശിയെ വിളിക്കാനായി ഫോൺ എടുത്തു. പുറത്തുനിന്ന് ശാന്തി ഡോളിൽ തട്ടി വിളിക്കാൻ തുടങ്ങി. ഭദ്ര പോയി വാതിൽ തുറന്നു. എന്താ ശാന്തി, എന്തു പറ്റി? ഭദ്ര ചോദിച്ചു. നമുക്ക് സിറ്റി ഹോസ്പിറ്റലിൽ പോകണം. ശാന്തി ടെൻഷനിലാണ്. എന്തു പറ്റി, ആരോ ഹോസ്പിറ്റലിൽ? ഭദ്രക്കുള്ളിൽ എന്തോ ഒരു പേടി പോലെ. അവൾ താലിയിൽ മുറുകെ പിടിച്ചു. കാശിയേട്ടൻ ഹോസ്പിറ്റലിലാ. ശാന്തി ഭദ്രയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ഭദ്ര ഞെട്ടിലോടെയും പേടിയോടെ അവളെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. നെറ്റിയിൽ വിയർപ്പ് കൂടിയാൻ തുടങ്ങി. ശാന്തി അവളെ ചേർത്ത് പിടിച്ചു. പേടിക്കേണ്ട, കാശിയേട്ടന് വലിയ പ്രശ്നമൊന്നുമില്ലടാ, ദേവേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വരുന്ന വഴി കാറിലേതോ ബൈക്കാരൻ കുടിച്ച് ബോധമില്ലാതെ കൊണ്ടിടിച്ചതായിരുന്നു, അവളെ ആശ്വസിപ്പിച്ച് പറഞ്ഞു.
നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോവാം, എനിക്ക് കാണണം കാശി. ഭദ്രക്കാരയാറായി അപ്പോഴേക്കും കാണാൻ പെണ്ണെ, നീ പോയി റെഡി ആയിട്ട് വാ. ദാ ഏട വണ്ടി ഇറക്കിയിട്ടുണ്ട്. പിന്നെ അധികം വൈകാതെ തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. നിന്നോടൊക്കെ പറഞ്ഞാലടാ അവൻ ഒറ്റക്കുള്ളപ്പോ അപകടം പ്ലാൻ ചെയ്യാൻ, പിന്നെ എന്തുണ്ടാക്കണടാ നീയൊക്കെ മറ്റവും കൂടെ കയറി ആക്സിഡന്റ് ഉണ്ടാക്കാൻ പോയത്. അയാൾ പരിസരം മറന്ന് ഫോണിലൂടെ അലറുകയായിരുന്നു. സർ ഞങ്ങൾ അവർക്ക് പറയാൻ അവസരം കൊടുക്കാതെ അയാൾ വീണ്ടും തുടർന്നു. എനിക്കൊന്നും കേൾക്കണ്ട, മിനിമം ഒരാഴ്ചയെങ്കിലും അവൻ അവളെ ഹോസ്പിറ്റലിൽ ആണോ, എങ്കിൽ മാത്രമേ എൻ്റെ പ്ലാനും പദ്ധതിയും നടക്കൂ. അയാൾ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. ശരി സർ, അവളെയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വീഴ്ത്താം, പക്ഷേ അവൻ അങ്ങനെയല്ല, ഇരട്ട ചങ്കാണ്. ഒന്നുമില്ലെങ്കിലും സാറിൻ്റെ അത് പറഞ്ഞു മുഴുവൻ അങ്ങനെ അയാൾ അനുവദിച്ചില്ല. വേണ്ട വേണ്ട, കൂടുതലൊന്നും പറയണ്ട, എത്രയും പെട്ടെന്ന് വന്ന കാര്യം തീർത്ത് നിങ്ങൾ ഡൽഹിയിലേക്ക് തന്നെ തിരിച്ചു വെക്കോ. കൂടുതലും സംസാരിക്കാൻ നിൽക്കാതെ അയാൾ കോൾ കട്ടാക്കി. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചനയോടെ അടുത്ത പ്ലാനിങ് ഓർത്ത് നടന്നു. ഭദ്രയും ശാന്തി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കാശി നെറ്റിയിൽ ചെറിയൊരു കെട്ടും കൈമുട്ടിലൊരു കെട്ടൊക്കെ ആയിട്ട് ഡോക്ടറുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു. തൊട്ടു പിന്നാലെ ഞൊണ്ടി ഞൊണ്ടി സുമേഷിനെ തോളിൽ പിടിച്ച് ദേവനും വരുന്നുണ്ട്. അതുവരെ നെഞ്ചിലുണ്ടായിരുന്ന പേടിയൊക്കെ മാറി ഭദ്രക്ക് ആശ്വാസമായി. അയ്യേ, ഈ കുഞ്ഞു മുറിവിനാണോ നീ ഇവന് ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞു ശാന്തി. ഭദ്ര കാശിയുടെ കയ്യിൽ തൊട്ടുണ്ട് ചോദിച്ചു. അവൻ്റെ മുറിഞ്ഞ കയ്യിൽ തൊട്ടുണ്ടായിരുന്ന അവളുടെ ചോദ്യം അതുകൊണ്ട് ചെക്കനത് വേദനിച്ച്. ബാക്കിയുള്ളവർ അവൾ എന്തോ അത്ഭുത ജീവിയെ പോലെ നോക്കി. ദേവേട്ടാ, കാശിയെ നോക്കിയിട്ട് അവൾ ദേവൻ്റെ അടുത്തേക്ക് പോയി. ദേവൻ ഭദ്രയെ സൂക്ഷിച്ച് നോക്കി. അവനാണെങ്കിൽ അവളിനി എന്താ പറയാൻ പോകുന്നതെന്ന് നോക്കി നിൽപ്പുണ്ട്. ആ ദേവേണ് ഇച്ചിരി പരിക്കുണ്ട്, ഡോക്ടർ ഡിസ്ചാർജ് ആക്കിയോ? ഭദ്ര അവനെ നോക്കി ചോദിച്ചു. ഇല്ലടി, സ്ഥിരതാമസാക്കിക്കോളാൻ പറഞ്ഞു. എന്തേ? കാശി പഴയ കാലനാഥനായി തുടങ്ങി. ഭദ്രയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. നിന്നോട് ഞാനൊന്നും ചോദിച്ചില്ല. ഭദ്ര അവനെ നോക്കി പേടിപ്പിച്ചു. ഓ, രണ്ടും നിർത്ത്, എനിക്കിങ്ങനെ നിൽക്കാൻ വയ്യ, എന്നൊന്ന് വീട്ടിൽ കൊണ്ടുപോടേ, ദേവൻ പറഞ്ഞു. അതോടെ രണ്ടു മുഖം തിരിച്ച് നടന്നു. ശാന്തിയോട് സുമേഷ് വിളിച്ച് പറഞ്ഞപ്പോൾ അവൾ വിചാരിച്ച് വലിയ ആക്സിഡന്റ് ആവുന്നു, അതുകൊണ്ടാണ് ഭദ്രയോട് പറഞ്ഞു. പക്ഷേ ചെറിയ പരിക്കൾ മാത്രമേ രണ്ടുപേർക്കും ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും ഒരു ആശ്വാസമായി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.